ശക്തമായ പ്രളയത്തിൽ നമ്മൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളാൽ പറ്റുന്ന രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ മുഴുകുക. അഫ്സൽ തന്നത്തെ നമ്മളെ ആംബുലൻസും ഇതൊക്കെ ഇതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്, ഓരോ ഭാഗങ്ങളിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ. വളരെ ശക്തമാണ്, ഒരുപാട് ഒരുപാട് എന്താ രക്ഷയില്ല. കാരണം വെച്ചാൽ നമ്മളെവിടെയെല്ലാം ഉരുൾപൊട്ടിയിട്ടൊക്കെ ഉണ്ടല്ലേ അഫ്സൽ, ഒരുപാട് സ്ഥലത്ത് ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാവരും പ്രളയം നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല, പക്ഷെ പ്രളയ സാഹചര്യത്തിൽ നമുക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള എല്ലാ മുൻകരുതലും നമുക്ക് എടുക്കാൻ പറ്റും. കാരണം നമ്മുടെ നാട്ടുകാരൊക്കെ മൊത്തം ഒഴിമിച്ച് കൂടിയിരിക്കുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ശക്തമാണ്. നമ്മളൊരു പഴയ പ്രളയത്തിന്റെ ഒരു ഓർമ്മ ഉണ്ടല്ലോ പിന്നല്ലേ, ഇവിടെ നല്ല സജീവായിട്ട്. ആശങ്കയാണ്, ഇന്നലൊക്കെ നമ്മളൊക്കെ എല്ലാരും ആശങ്കയിലാണ്. എന്താണ് നിങ്ങൾക്ക് പറയുന്നതല്ലേ? എല്ലാവരും വലിയ ആശങ്കയിൽ തന്നെയാണ്. 2018 പ്രളയം ഇനിയും ആവർത്തിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് ഇവിടെ ജനങ്ങൾ. എല്ലാവരും സുരക്ഷിത ക്രമീകരണങ്ങൾ, സുരക്ഷിതമായിട്ട് ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 4 ദിവസം കൂടിയും ഇതുപോലെയുള്ള ഭദ്രമായിട്ടുള്ള മഴ പെയ്യുകയാണെങ്കിൽ മിക്കവാറും പഴയത് ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ റബ്ബ് കാക്കട്ടെ. എന്താടാ ഗായക, എന്താണ് മെമ്പറെ? ഭയങ്കര സജീവായിട്ട് ഒരുക്കങ്ങളുണ്ടല്ലോ ഇവിടെ. ആ ഇവിടെ നാട്ടുകാരെല്ലാവരും സെറ്റപ്പ് ആയിട്ടുണ്ട്, പക്ഷെ എന്തായാലും എല്ലാവരും ആശങ്കയിലാണ്. അതെ അതെ, ഭയങ്കര എന്തായാലും തൊട്ടേ എല്ലാവരും അത് ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ അല്ലേ. കേട്ടതിലെ പ്രാർത്ഥനകളല്ല, എല്ലാവരും പൂർണ്ണ സജ്ജരാണ്, പക്ഷെ അതില്ലാതെ അതെ സജീവാണ്. നാട്ടുകാരും ഇവിടുത്തെ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നുണ്ട്, യുവാക്കളൊക്കെ സജീവമാണ്, നമ്മൾ ശ്രദ്ധിക്കുക. പ്രളയം പ്രളയത്തിന് സ്വയം നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ നമ്മുടെ മുണ്ടകരയിൽ തന്നെ ചില വീടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും യുവാക്കളൊക്കെ സെറ്റപ്പായി നിൽക്കുന്നുണ്ട്. എന്താണ് പ്രളയത്തിന്റെ ഒരു ആശങ്ക ഉണ്ടോ? ആശങ്ക എന്ന് പറഞ്ഞാൽ ഇതിനെക്കാണ് വലിയ പ്രളയം ഞങ്ങൾ കണ്ട ആൾക്കാരാണ്. അതെ അതെ, 61 61 ഏറ്റവും വലിയ പ്രളയം അല്ലേ? പ്രളയം കണ്ട ആൾക്കാരാണ് ഞങ്ങൾ. അത് 2018 മേലായിരുന്നു 61. അന്ന് പക്ഷെ ഇതുപോലെ അന്ന് ഇതുപോലെ സുരക്ഷയ്ക്ക് ക്രമീകരണങ്ങൾ, ഇന്റർനെറ്റ് സംവിധാനം ഒന്നും ഇല്ലാത്ത ഒന്നുമില്ല. പക്ഷെ അന്നത്തെ അത്ര ഉള്ള ആയിട്ടില്ലപ്പോഴും. ആവാതിരിക്കട്ടെ അല്ലേ, ആവാതിരിക്കട്ടെ. എല്ലാരും വളരെ ആശങ്കയിലാണ് ഇപ്പൊ കിടക്കുന്നത് അല്ലേ. മഴ പിന്നെയും പെയ്യാണ്. ഇപ്പൊ നമ്മൾക്കല്ല, വലിയ വയനാടാണ് ആകെ തകിടം മറിഞ്ഞത്. ഓക്കെ ഓക്കെ. ചേട്ടൻ, ഞങ്ങൾക്ക് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നിരീക്ഷിക്കാനേ പറ്റിയുള്ളൂ. അവിടെ ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റ് വന്നിട്ടുണ്ട്, നമുക്ക് എല്ലാ കെയറും മുന്നോട്ട് കൊണ്ടുപോകണല്ലോ. ഒരു തൽക്കാലത്ത് ഇവിടുത്തെ കെയറിനെ കുറിച്ചൊക്കെ അറിഞ്ഞ് ഞങ്ങൾ വീണ്ടും വീണ്ടും പോവുകയാണ് ആംബുലൻസുമായിട്ട്. ഇനി വേറെ ഡോക്ടർമാരൊക്കെ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഇതിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്യുന്ന